അപ്പോൾ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ വേറൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗെയിംസ് ആണ്. നമ്മൾ രണ്ടുപേരും കൂടെ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം. ഇവിടെ നിങ്ങൾ ജഗട ജഗടയാണ്, ഗെയിമില് ഒരു രീതിയിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യരുത്. എങ്ങനെയെങ്കിലും ലക്ഷ്മിനെ തോൽപ്പിക്കണം, ലക്ഷ്മി എങ്ങനെയെങ്കിലും മാനദിനെ തോൽപ്പിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജയിക്കുക. എനിക്ക് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ നിങ്ങൾ വരുമോ? അതാണ് പുലിമടയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം അല്ലേ? റെഡി? അപ്പൊ എഴുന്നേറ്റാലും. അപ്പൊ ഗെയിം കളിക്കാനായിട്ട് ആനന്ദും ലക്ഷ്മിയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്റെ കയ്യിൽ കണ്ടോ, ഇത് നമ്മള് മറ്റേ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന, ഇത് നമ്മുടെ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ ബാക്കി വെക്കുന്ന കോലുകൾ. അപ്പൊ ഇതാ, ഇത് ആദ്യം ഒരെണ്ണം ആനന്ദ് പിടിക്കുക, ഒരെണ്ണം ലക്ഷ്മി പിടിക്കുക. ഇനി ആദ്യം ഓരോരുത്തരാണ് കളിക്കേണ്ടത്. ആദ്യം ആര് കളിക്കും അത് പറയും, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ആദ്യമേ ആനന്ദായിട്ട് കളിക്കും ഞാൻ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് കണ്ടോ ഈ ഒന്ന്ണ്ട് രണ്ട് മൂന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിത് അറേഞ്ച് ചെയ്യണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം ഈ സ്റ്റിക്കിൽ. സ്റ്റിക്ക് ഹോൾഡ് ചെയ്യേണ്ടത് എവിടെയാണ്, ഇങ്ങനെ എന്തുവാണ് നിങ്ങളുടെ ബുദ്ധി. ആൻഡ് 1 മിനിറ്റ് ടൈം ആനന്ദിനുണ്ട്, അതേപോലെ തന്നെ 1 മിനിറ്റ് ടൈം ലക്ഷ്മിക്കും ഉണ്ട്. അപ്പൊ ആനന്ദ് റെഡി ആണോ? റെഡി. സോ 1 2 3 ആൻഡ് മ്യൂസിക്. എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. ഒന്ന് ഒന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ആനന്ദ് വെക്കേണ്ടത് രണ്ടാണ്. അടിപൊളി, രണ്ട് വെച്ചിരിക്കുകയാണ്. അടുത്തത് മൂന്നാണ് വെക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വെച്ചാ മതി. ഒരു ആട്ടുമുട്ട്. നാല്. വളരെ ഗംഭീരമായിട്ട് ആനന്ദ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇനി വെക്കാതിരിക്കാം, വേണമെങ്കിൽ വെക്കാം. 56 സെക്കൻഡ്സ് ആയി. 59. ടൈം ഔട്ട്. താങ്ക് യു. വെരി ഗുഡ്. അസ്സലായിട്ട് കളിച്ചു. അല്ല വിനിയ ആക്രമണത്തിന് മുമ്പോട്ട് വല്ല മുഴുവൻ താഴോട്ട് പോണെങ്കിലോ? 60 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ താഴെ പോയി. അതാണ് അതാണ്. ഇനി നമ്മൾ 6 വെച്ചാ, ഒന്നില്ലെങ്കിൽ 6 വെക്കണം, അല്ലെങ്കിൽ അതന്നെ 6 വെക്കണം. റെഡി? 1 2 3 മ്യൂസിക്. മനസ്സ് ഏകാഗ്രമായി വിറയൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. എന്തോ വല്ലതും പറഞ്ഞു. വിറയൽ ഈ സമയത്തല്ലല്ലോ വരണ്ടത്. ആദ്യത്തെ വിറപ്പിക്കൊരു വിറയല്. അമ്മൂമ്മമാര് പോലെ ഇങ്ങനെ വിറക്കില്ലല്ലോ. ഈ പ്രോഗ്രാം കഴിയുമ്പോഴേ ഈ വിറയലിനുള്ള മരുന്നുമായിട്ട് ആൾക്കാര് ലക്ഷ്മിയെ സമീപിക്കും. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ ചിരിച്ചോണ്ടിരുന്ന അവൻ കപ്പടിച്ചോണ്ട് പോകും. അത് തെറിച്ച് കണ്ണിൽ വന്നടിക്കുകയുള്ളൂ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. നാൽപ്പത്തിയാറ് സെക്കൻഡ്സ് കഴിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. നീ ചെയ്യ, ഒരു മൂന്നുണ്ടെങ്കിലും വെക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ശബരിമല മുര ലോകത്തിൽ റബ്ബർ ബാൻഡിനെക്കാളും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഉടൻ സ്റ്റിക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റബ്ബർ ബാൻഡ് പോലും ഇങ്ങനെ ഇടന്ന് അടിക്കില്ല. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ നിങ്ങൾ ശത്രുക്കളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും ലക്ഷ്മി ജയിക്കാൻ ആനന്ദ് ശ്രമിക്കുന്നു. ലോക ശക്തികൾക്കിടയിൽ അമേരിക്കയോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ആനന്ദേട്ടാ, ഇപ്പൊ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ഗെയിം ആയിരുന്നു. എന്തു ആയിക്കോട്ടെ, ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിം സ്പിരിറ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പൊ ലക്ഷ്മി ആനന്ദ് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. പക്ഷെ ലക്ഷ്മി മൈൻഡ് ചെയ്തു, അതുകൊണ്ട് വിറച്ചു. അല്ലേ തന്നെ മെച്ചപ്പഴേ എനിക്ക് പോയി. മെച്ചപ്പഴേ വിറയില്ലായിരുന്നു. ഇങ്ങനെ വിറച്ച് 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 ഇത് എവിടെ പോകും. അപ്പൊ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ചൈന തോറ്റിരിക്കുകയാണ്, നമ്മുടെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ആനന്ദിന്റെ ജയത്തിന് പിന്നിൽ ആരാണ്? ഞാനാണ്. അത് പിന്നെ ഞാൻ നല്ല ഞാനും കൂടാണ്. ഞാൻ സൈലന്റ്. അപ്പൊ രണ്ട് സ്ത്രീകളാണ് ആനന്ദിന്റെ ജയത്തിന്റെ പിന്നിൽ. അതുകൊണ്ട് ആനന്ദിന് വളരെ ഗംഭീരമായിട്ടൊരു സമ്മാനമാണ് നമ്മൾ റെഡ് കാർപ്പറ്റ് ടീം തന്നെ കൊടുക്കാൻ പോകുന്നത്. ഇത് വീട്ടില് പൊന്നുപോലെ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അപ്പൊ എന്താ
എന്തായാലും ആനന്ദൻ ലക്ഷ്മി, നിങ്ങളിങ്ങനെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര മാച്ചിങ് പെയർ ആയിട്ട് വരുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ചെയ്യിപ്പിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പ്രേക്ഷകരെ എന്ത് വിചാരിക്കും? അങ്ങനെ തന്നെ വേണം. അങ്ങനെ ആർക്ക്? പ്രേക്ഷകർക്ക് അങ്ങനെ. നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമാണ് നിങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണണം എന്ന്. കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും എപ്പോഴും കാണുന്ന ഒരു കാര്യമല്ലല്ലോ സർക്കസ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്ത് നന്നായിട്ട് നമ്മൾ അഭ്യസിച്ചതിന് ശേഷം കാണിക്കേണ്ട ഒരു സാധനമാണ് സർക്കസ്. അല്ലാതെ കാണിച്ചാൽ അത് ഭയങ്കര അപകടമാണ്. അതുപോലൊരു അപകടത്തിലേക്കാണ് നീ ഞങ്ങളെ വിളിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്. എനിക്ക് അപകട പ്രേക്ഷകരോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചു. നമ്മള് ലേലു അല്ലു ലേലു ചോദിച്ചു ഐശ്വര്യമായിട്ട് നമ്മൾ അപകടത്തിലേക്ക് പോവാണ്. കുഴപ്പമില്ല. റെഡി? ശരി, റെഡി. അപ്പൊ ഡാൻസ് കളിക്കാൻ റെഡി അല്ലേ മക്കളെ? സ്വാസി പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോഴേ തീരുമാനിച്ചു. പാട്ട് സോങ് വന്നു കഴിയുമ്പോ നമ്മുടെ സ്റ്റെപ്പ് കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കളിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു അതിനനുസരിച്ച് സ്വാസിയൊക്കെ ഇറങ്ങി.